മതങ്ങൾ മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇന്ത്യൻ പോളിറ്റിക്സ് എടുക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് മെറ്റീരിയലാണ് മതങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് ബ്രിട്ടീഷുകാര് സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച പോലെ നമ്മളെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. നിന്റെ അടുത്ത് നിൽക്കുന്നവനെ റെസ്പെക്ട് ചെയ്ത് അവന്റെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു ഇവിടെ. അപ്പോൾ ഹബീബി, വെൽക്കം ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്ന് മതങ്ങളെക്കുറിച്ചും മതങ്ങളൊരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആവുന്നുള്ളതിനെക്കുറിച്ചും ചെറിയ രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കാം. അതായത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. നമ്മുടെ ആസിഫ് അലി ഒരു മാധ്യമത്തിന് കൊടുത്തൊരു വീഡിയോയ്ക്ക് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ഒരു ഇൻസിഡൻറ്റ് ആസിഫ് അലി പറയുന്നുണ്ട്. അതായത് ആസിഫ്, ഞാൻ അതിൽ നിന്ന് തുടങ്ങാം, അതിൽ നിന്ന് പിന്നെ നമ്മുടെ ഈ കാര്യത്തിലോട്ട് വരാം. അപ്പം ആസിഫ് അലി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസിഫ് അലി ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടു. അതായത് നബിദിന റാലിയിൽ കുട്ടികൾക്ക് അമ്പലത്തിൽ നിന്നും എന്താ പറയുക വെള്ളവും സ്നാക്സും കൊടുത്തു എന്നുള്ളൊരു വാർത്ത. ശരിക്കും അത് ഏതാണ്ട് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള, അതായത് ഒരു പുതുമയുള്ള രീതിയിലാണ് അത് വാർത്ത കൊടുക്കുന്നത്. ശരിക്കും ആസിഫ് അതിനകത്ത് പറയുന്നുണ്ട് അതൊരു അൺയൂഷ്വൽ അല്ല ഇങ്ങനെ വാർത്തകൾ, ഇതിങ്ങനെ അൺയൂഷ്വൽ, അതായത് ഇങ്ങനെ വാർത്തകളായിട്ട് ഇത് വരുമ്പോഴാണ് ശരിക്കും പേടിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അത് വളരെ സത്യമായ കാര്യമാണ്. കാര്യം ആസിഫ് പറയുന്നുണ്ട് അതിനകത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടം, അതായത് ആസിഫിൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഇത് സ്ഥിരം കണ്ടുവരുന്നൊരു കാര്യമാണ്, അന്നൊന്നും ഇതൊരു വാർത്തയല്ലായിരുന്നു. ശരിക്കും അത് കറക്റ്റാണ്. ആസിഫ് പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാർത്തകളായി വരുമ്പോഴാണ് നമ്മളതിനെ ശരിക്കും പേടിക്കേണ്ടത് അല്ലേ. ശരിക്കും അതൊരു പേടിക്കേണ്ട കാര്യമാണ്. കാര്യം ഇത് മാർക്കറ്റിംഗ് ആവുന്നു. അതായത് മതങ്ങൾ മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇന്ത്യൻ പോളിറ്റിക്സ് എടുക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് മെറ്റീരിയലാണ് മതങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ റീജിയനിലും ഒരു അസംബ്ലി, ഒരു നിയമസഭാ ഇലക്ഷൻ വന്നാലോ ഒരു ലോക്സഭാ ഇലക്ഷൻ വന്നാലോ ഓരോ സ്ഥലത്തും അവിടുത്തെ മൈനോറിറ്റിയും മെജോറിറ്റിയും കാസ്റ്റ് നോക്കിയിട്ടാണ് ഇവർ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെ പോലും ഫിക്സ് ചെയ്യുന്നത്. ഒരു വിശ്വാസത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ നാട്ടിലുള്ള മതങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു സമ്പ്രദായം, അത് നമ്മുടെ നാടിന് വലിയ ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ ഈ ശബരിമലയ്ക്ക് പോകും. നമ്മൾ ഈ നോയമ്പൊക്കെ എടുത്ത് ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പം എൻ്റെ കൂട്ടുകാർ, അല്ലെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, എൻ്റെ കൂട്ടുകാരെല്ലാവരും വെയിറ്റ് ചെയ്യും. കാര്യം ഇവരെല്ലാം ഈ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ്, ശബരിമലയിൽ നിന്ന് നമ്മൾ വരുമ്പം ഈ അരവണപ്പായസം ഉണ്ടല്ലോ, അരവണപ്പായസം കൊണ്ടുവരും. അപ്പോൾ ഇവർക്ക് ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഇവന്മാരെല്ലാം ഈ വെയിറ്റ് ചെയ്യുന്നത്. ഈ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അലി ഉണ്ടാവും, ജസ്റ്റിൻ ഉണ്ടാവും, വിഷ്ണു ഉണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. കാര്യം അവിടെ എന്താ പറയുക, അവർക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മളെന്താ പറയുക ആ കൊണ്ടുവരുന്ന അരവണ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ വന്ന് നേരെ ക്ലാസ് മുറിയിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാഗ് ഇവന്മാരായിരിക്കും നമ്മൾ എന്താ പറയുക ഈ ഗേറ്റിൽ നിന്നൊക്കെ സ്കൂളിൻ്റെ ഗേറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത്. കാര്യം വെയിറ്റ് കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവന്മാർ എൻ്റെ നമ്മളവിടെ ബാഗ് ഇങ്ങോട്ട് എടുക്കുന്നു, പൊട്ടിക്കുന്നു, അരവണ ബാഗിൽ ഇരുന്ന് പൊട്ടിക്കുന്നു, ഇവരിത് കഴിക്കുന്നു എന്നൊന്നും ഈ പറഞ്ഞ ഒരു വാർത്ത ഒന്നുമില്ല. ശബരിമലയിൽ പോയിട്ട് വന്ന് കുട്ടിയുടെ കയ്യിൽ നിന്നും അരവണ വാങ്ങി കഴിച്ച ജസ്റ്റിൻ എന്നും അലീൻ ഒന്നും ആരും അന്ന് തലക്കെട്ടുകളോ വാർത്തകളോ ഒന്നും വന്നിട്ടില്ല. അതേപോലെ എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഈ പെരുന്നാൾ സമയത്ത് വൈകുന്നേരം നോയമ്പ് മുറിക്കുന്ന സമയത്ത് നോയമ്പ് കഞ്ഞി ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ നേരെ ബാഗ് കൊണ്ട് വീട്ടിലോട്ട് വെക്കും, നേരെ പാത്രം എടുക്കും, നേരെ ഓട്ടോ ആ പള്ളിയിലോട്ട്. എന്തിനാ നോയമ്പും ബാങ്ക് വിളിക്കുന്ന സമയത്തേക്ക് നോയമ്പ് കഞ്ഞി മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ നോയമ്പ് കഞ്ഞിയും അതിൻ്റെ കൂട്ടത്തിൽ പയറും ഒരു അച്ചാറും ഉണ്ടാവും. മോനെ ഞാനൊക്കെ ഉണ്ടല്ലോ 30 ദിവസം നോയമ്പ്, ഈ നോയമ്പുള്ള 30 ദിവസവും ഞാൻ നേരെ സ്കൂളിൽ നിന്നിട്ട് നേരെ പോകും. നോയമ്പ് മുറിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ നോയമ്പ് മുറിച്ചിട്ട് ഇവർ കഞ്ഞി നമുക്ക് സെർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ സമയം വരെ ഞാൻ ആ പള്ളിയിൽ നിൽക്കും. പള്ളിയിൽ നിന്നിട്ട് ഈ ബാങ്ക് കൊടുക്കുന്ന എല്ലാം കേട്ട് നമ്മളും ദൈവത്തെ വിളിച്ചിട്ട് ആ അവിടെ നിന്ന് കഞ്ഞി മേടിച്ച് വീട്ടിൽ വന്നിരുന്ന് കഞ്ഞി കുടിക്കുന്ന ഞാൻ, അത് ആ കഞ്ഞി കുടിക്കുന്ന ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ഇരുന്ന് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഉൾപ്പെടെ ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ടുണ്ട്. അതൊന്നും വാർത്തയിൽ വന്നിട്ടില്ല, അതൊന്നും ആരും വാർത്തയിൽ കൊടുത്തിട്ടുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ക്രിസ്മസ് വന്നാൽ എല്ലാവരും, എൻ്റെ വീട്ടിൽ ഞാൻ ക്രിസ്മസ് വരുന്നതിൻ്റെ 1 മാസം മുമ്പേ ഞാൻ ക്രിസ്മസ് ആറ് എൻ്റെ വീട്ടിൽ തൂക്കും. അതേപോലെ ഞാൻ ക്രിസ്മസ് കരോളിന് പോയിട്ടുണ്ട്, ക്രിസ്മസ് കരോളിന് പോകും. അന്നൊന്നും അതൊരു വാർത്തകൾ വരുന്നില്ല, അതൊന്നും ഒരു വാർത്തയും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് നമുക്കൊരു ഒരു പുതുമയും അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. കാര്യം നമ്മളെല്ലാവരും ഇത് ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക സ്ഥിതിയിലോട്ട് വരുമ്പം ഇതെല്ലാം വാർത്തകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഹെഡ്ലൈനുകളും എന്താ പറയുക സോഷ്യൽ മീഡിയ ഹെഡറുകളുമായി മാറുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് നാളെ നമ്മുടെ സമൂഹത്തിൽ അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നാനാത്വത്തിൽ ഏകത്വമായിട്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസൽമാനെന്നോ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ബുദ്ധനെന്നോ ജൈവനെന്നോ ഇല്ലാതെ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം അവിടെ അതെല്ലാം
എന്താ പറയുക, ഈ പണ്ട് ബ്രിട്ടീഷുകാര് സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച പോലെ നമ്മളെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല. കാര്യം നമുക്കിതെല്ലാം യൂഷ്വൽ കാര്യങ്ങളാണ്, നമുക്കിതെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ യൂഷ്വലായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ അൺയൂഷ്വലാക്കാൻ വരുന്ന ഏതൊരു ശക്തിയാണേലും, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണേലും, അല്ലെങ്കിൽ ഏതൊരു പൊളിറ്റിക്കൽ എന്താ പറയുക ഇൻഫ്ലുവൻസ് ആണേലും, അതിനെ ഒന്നും ഒരിക്കലും നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കാൻ ഒരിക്കലും പാടില്ല. എൻ്റർടൈൻ ചെയ്യിക്കരുത്. എൻ്റർടൈൻ ചെയ്യിച്ചാൽ അത് നമ്മുടെ വരുന്നൊരു തലമുറയ്ക്കായിരിക്കും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ദോഷഫലം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് എനിക്ക് എന്താ പറയുക എൻ്റെ പേഴ്സണൽ എനിക്ക് പറയാനുള്ളത്. ജാതി തിരിച്ചുള്ള പൊളിറ്റിക്സ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടിട്ടുള്ള എന്ത് മാർക്കറ്റിംഗ് ആയാലും, ഏതൊരു വിശ്വാസിയാലും, അതിപ്പോൾ ഒരു ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഒരു ഹിന്ദു ആയിക്കോട്ടെ, ഒരു മുസൽമാൻ ആയിക്കോട്ടെ, ജൈനനായിക്കോട്ടെ, ബുദ്ധനായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവൻ്റെ ആത്മാവിൽ അവൻ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസത്തെ മാർക്കറ്റ് ചെയ്തുകൊണ്ട്, അതിനെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ട്, അതിനെ യൂട്ടിലൈസ് ചെയ്ത് മുതലെടുക്കാൻ വരുന്ന ഏതൊരു ശക്തിയും നമ്മൾ കൈമയും മറന്ന് നമ്മൾ എന്താ പറയുക എതിർക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്തിന് എടുത്തൊരു കാര്യം ഞാൻ പറയാം, ഇപ്പം എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വന്നാൽ, അത് ലൈക്ക് ഏതെങ്കിലും ഒരു മതവിഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വന്നാൽ അപ്പൊ വരും മറ്റേ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ട്രെൻഡായിട്ട് വരുന്നൊരു സാധനം, അതായത് ഒരു കാവി ഡ്രസ് ഇട്ട് ഒരു പൂണൂൽ ഇട്ടൊരു വ്യക്തിയും ഇപ്പുറത്ത് എന്താ പറയുക ഒരു കൊന്ത ഇട്ടിട്ട് ലോഹ ഇട്ടിട്ട് ഒരു ഒരാളെയും ഇപ്പുറത്ത് തൊപ്പി വിട്ട് ഒരാളെയും കൂടെ നിർത്തി, അതായത് അവർ പറയാം ഞങ്ങൾ മതസൗഹാർദ്ദമാണ്, മൂന്ന് മതത്തിന്റെയും റെപ്രസെന്റേറ്റീവ് ആണ് നിൽക്കുന്നത്, മൂന്ന് മതത്തിന്റെ റെപ്രസെന്റേറ്റീവിനെ നിർത്തിക്കൊണ്ട് ഫോട്ടോഷൂട്ടാണ്, യൂണിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫോട്ടോഷൂട്ട് ഇട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ പച്ച പ്രഹസനം എന്ന് പറയാം, പച്ച പ്രസനം, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പച്ച പ്രഹസനമാണ് ആ കാണിക്കുന്നത്. ശരിക്കും അത് തന്നെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ആണ്, മതത്തെ മാർക്കറ്റ് ചെയ്യാണ്. ശരിക്കും എന്തിനാണ് അതിന്റെ ആവശ്യം? എടാ നിന്റെ കൂടെ നിൽക്കുന്നവനെ ഏത് മതത്തിലും എന്തിനു വിശ്വസിക്കുന്നു, അവന്റെ മതത്തെ റെസ്പെക്ട് ചെയ്താൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ അതിന് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തി കുറെ വീജിയം ഇട്ടിട്ട് കാണിക്കേണ്ട ഒരു കാര്യമില്ല. നിന്റെ അടുത്ത് നിൽക്കുന്നവനെ റെസ്പെക്ട് ചെയ്ത്, അവന്റെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ മലയാളികൾ നമ്മൾ ജീവിക്കുന്ന ഒരു രീതിയാണ്, നമുക്ക് ജാതി മത വേറെ വ്യത്യാസമില്ല. നമ്മൾ എന്താ പറയുക മലയാളി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ വികാരമുള്ളൂ, നമുക്ക് ഒറ്റ കാര്യമുള്ളൂ മലയാളി. ആ ഒറ്റ വികാരത്തെ ചേർത്ത് പിടിച്ച് തന്നെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് അവിടെ നമ്മളെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയിട്ടല്ല, അവൻ ആരെന്നോ ഏതെന്നോ അറിയാതെയാണ് നമ്മൾ ഈ പറയുന്നതിന്റെ കൂട്ട് ആ നമ്മുടെ ആപത്തിപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു നമ്മുടെ യൂണിറ്റിയിലൂടെ തന്നെ അത് നമ്മുടെ ലോകത്തിന് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താന്നേലും എന്റെ അഭിപ്രായം ഇതാണ്, ഒരിക്കലും നമ്മുടെ യൂണിറ്റി, നമ്മൾ മലയാളികൾ എന്നുള്ള യൂണിറ്റിയാണ് നമ്മുടെ ശക്തി. ഒരിക്കലും വേറെ ഏതൊരു ഭാഗ്യ ശക്തിയെയും നമ്മുടെ യൂണിറ്റിയെ മതത്തിന്റെ പേരിൽ സ്പ്ലിറ്റ് ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ കൊണ്ട് അനുവദിക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, കാര്യം ഞാൻ എൻ്റെ തോട്ടുകളാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായ തോട്ടുകളായിരിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. സോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാം.